സൗദിയിൽ നിന്നും പുറത്തു പോകുവാനുള്ള റീ എൻട്രി വിസയും ഫൈനൽ എക്സിറ്റ് വിസയും ഇഷ്യൂ ചെയ്യാൻ പാസ്പോർട്ടിൽ നിശ്ചിത കാലാവധി വേണമെന്ന് സൗദി ജവാസാത്ത് വീണ്ടും ഉണർത്തി. റീ എൻട്രി വിസയിൽ പോകുന്നവർക്ക് പാസ്പോർട്ടിൽ 90 ദിവസം കാലാവധി ഉണ്ടായിരിക്കണം. ഫൈനൽ എക്സിറ്റ് പോകുന്നവർക്ക് പാസ്പോർട്ടിൽ 60 ദിവസം കാലാവധിയാണ് വേണ്ടത്. സൗദിയിൽ നിന്ന് അവധി പോലെയുള്ള കാര്യങ്ങൾക്കായി താൽക്കാലികമായി റീ എൻട്രി വിസയിൽ പുറത്തേക്ക് പോകുവാൻ പ്രവാസികളുടെ പാസ്പോർട്ടിൽ നിശ്ചിത കാലാവധി നിർബന്ധമാണെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം വീണ്ടും ഉണർത്തിയിരിക്കുകയാണ്. അതുപോലെ സൗദിയിലെ തൊഴിൽ അവസാനിപ്പിച്ച് ഫൈനൽ എക്സിറ്റ് നേടി സൗദി വിട്ടു പോകുവാനും പ്രവാസികളുടെ പാസ്പോർട്ടിൽ നിശ്ചിത കാലാവധി ആവശ്യമാണ്. റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യാൻ പ്രവാസികളുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് കാലാവധി 90 ദിവസമെങ്കിലും ഉണ്ടായിരിക്കണം. കാലാവധി ഇല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കിയ ശേഷമായിരിക്കണം റീ എൻട്രി തേടേണ്ടത്. എന്നാൽ സൗദിയിലെ തൊഴിൽ കരാർ അവസാനിപ്പിച്ച് തിരികെ നാടുകളിലേക്ക് മടങ്ങുന്നവർക്കുള്ള ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കുവാൻ പാസ്പോർട്ടിൽ കുറഞ്ഞത് 60 ദിവസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ കാലാവധി ഇല്ലാത്തവരാണെങ്കിലും പാസ്പോർട്ട് പുതുക്കിയ ശേഷമാണ് ഫൈനൽ എക്സിറ്റ് വിസ ലഭ്യമാക്കേണ്ടത്. സൗദിയിൽ നിന്ന് റീ എൻട്രി വിസയിൽ പുറത്തുപോയ തൊഴിലാളികളുടെ ഇക്കാമ കാലാവധി അവസാനിച്ചാലും തൊഴിലുടമയ്ക്ക് സൗദിയിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ തുകയടച്ച് കാലാവധി നീട്ടാൻ സാധിക്കുമെന്നും ജവാസാത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.